I have one heart, etched countless memories. But I'm just getting started. Kerala is my home. Blasters is my club. I am here to stay. I am Yenum Yellow. സഹൽ അബ്ദുൾ സമദ് ഇനി ബ്ലാസ്റ്റേഴ്സിനൊപ്പം തന്നെ കാണും. അതും ഒന്നും രണ്ടും മൂന്നും വർഷങ്ങൾക്കല്ല, അര പതിറ്റാണ്ടോളം കാലം. ഇനി ആ മനുഷ്യൻ, ആ 18-ആം നമ്പർ ജേഴ്സിക്കാരൻ ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ തന്നെ കാണും. കഴിഞ്ഞ സീസന്റെ കടം കിടക്കണ, പകരം വീട്ടാനായി കാല് തരിക്കണം. ഐ എസ് എല്ലിലെ 7-ാം സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് വളരെയധികം നിരാശാജനകമായ രീതിയിലാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച താരം, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹീറോ എന്നറിയപ്പെടുന്ന സന്ദേശ് ജിങ്കനുമായുള്ള കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് റദ്ദാക്കുന്നു. ഞാനടക്കം ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അന്ന് കരഞ്ഞിരുന്നു. ഇതിനെപ്പറ്റി ഒരു വീഡിയോ പോലും ഇടാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. എന്നാൽ അതിനുശേഷമാണ് കരോളിസ് കിൻഗിസ് എന്ന ലിത്വേനിയക്കാരൻ പണി തുടങ്ങിയത്. നിഷു കുമാർ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്കിലെ 4 വർഷത്തെ കോൺട്രാക്ടിൽ സൈൻ ചെയ്തു. അബ്ദുൾ ഹക്കു ജസൽ കാർണറുടെ കോൺട്രാക്ട് 3 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ലോകോത്തര നിലവാരമുള്ള ഫോറിൻ താരമായ ഒസ്വാൾഡോ ഹെൻഡ്രിക്കസിനെ ടീമിലെത്തിച്ചു. ഇത്രയും മികച്ച നീക്കങ്ങളാണ് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ നമ്മുടെ ടീമിന് വേണ്ടി നടത്തിയത്. ഓൾറെഡി 2022 വരെ കരാറുള്ള താരമാണ് സഹൽ അബ്ദുൾ സമദ്. അതോടൊപ്പം തന്നെ 3 വർഷം എക്സ്റ്റൻഷൻ നൽകി 2025 വരെയാണ് ബ്ലാസ്റ്റേഴ്സ് സഹലിനെ നിലനിർത്തിയിരിക്കുന്നത്. കരോളിസ് കിങ്സിന് അറിയാം സഹൽ ഭാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരമായി മാറും എന്ന കാര്യം. ഇന്ത്യയിൽ ഇപ്പോൾ അത്രയും ഒരു പെർഫെക്റ്റ് നമ്പർ 10 ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. സഹലിന്റെ ആ ഒരു ക്വാളിറ്റിയും സഹലിന്റെ ആ ഒരു ക്ലാസ്സും ഉള്ള നമ്പർ 10 പ്ലെയേഴ്സ് നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഇതുവരെ വന്നിട്ടില്ലെന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. സോ അങ്ങനെ ഒരു നിധിയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയത്. ഈ ഒരു എക്സ്റ്റൻഷനോടുകൂടി സഹൽ അബ്ദുൾ സമദ് ISL തന്നെ ലോങ്സ്റ്റ് കോൺട്രാക്ട് ഉള്ള പ്ലെയറായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരമായ സുനിൽ ഛേത്രിക്കും കിട്ടാത്ത ഒരു കോൺട്രാക്ടാണ് ഇത്. അദ്ദേഹത്തിന്റെ കരിയറിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ജനിച്ചതും വളർന്നതൊക്കെ UAE അല്ലയിലാണ്. ഡിഗ്രിക്ക് വേണ്ടി നാട്ടിലേക്ക് വരുന്നു, കണ്ണൂരിലേക്ക് വരുന്നു. അത്രയും ഒരു കളിമികവുണ്ടായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കോളേജ് മാറി SN College ചേർന്നത്. SN College പൊതുവെ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോളേജ് തന്നെയായിരുന്നു. ആൻഡ് SN College ടീമിൽ കയറി പറ്റി. സോ ആ ഒരു പ്രകടനം തന്നെയാണ് അദ്ദേഹത്തെ സന്തോഷ് ട്രോഫി കേരള ടീമിൽ എത്തിച്ചത്. ജോബി ജസ്റ്റിൻ അടക്കമുള്ള താരങ്ങൾ അന്നത്തെ ആ ഒരു സന്തോഷ് ട്രോഫി ടീമിലുണ്ടായിരുന്നു. ആ സന്തോഷ് ട്രോഫി ടീമിലെ മികച്ച താരം തന്നെയായിരുന്നു. ആ സന്തോഷ് ട്രോഫിയിൽ ഗോളുകളും സഹൽ നേടിയിരുന്നു. 2017 കേരള ബ്ലാസ്റ്റേഴ്സ് അധികം ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തൊരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. 2 സന്തോഷ് ട്രോഫി താരങ്ങളെ ടീമിൽ എത്തിച്ചതായിട്ടുള്ള ഒരു വാർത്തയാണ് അവർ പോസ്റ്റ് ചെയ്തത്. അതിലൊരാള് നമ്മുടെ സഹൽ അബ്ദുൾ സമദ് തന്നെയായിരുന്നു. സീസണിന്റെ പകുതിയായതോടുകൂടി റെനെ മുലൻസ്റ്റീൻ എന്ന് പറയുന്ന പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് പിരിച്ചുവിടുകയും അതിനു പകരം ഡേവിഡ് ജെയിംസ് എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ സീസണിലെ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ATK vs കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം വരികയാണ്. ദിമിറ്റാർ ബെർബറ്റോവ് എന്ന എന്റെ അഭിപ്രായത്തിൽ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാൾ 80-ാം മിനിറ്റിൽ അന്ന് വിടവാങ്ങുന്നു. അവസാനത്തെ 10 മിനിറ്റ് കളിക്കാനായിട്ട് ഒരു മധ്യനിരക്കാരൻ വരുന്നു. 18-ാം നമ്പർ ജേഴ്സി അണിഞ്ഞാണ് അന്ന് ആ മധ്യനിരക്കാരൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ദിമിറ്റാർ ബെർബറ്റോവ് കളിയിൽ അത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടാണ് ആ ഒരു ഫീൽഡ് വിട്ടുപോയത്. ആ ഒരു മത്സരത്തിലെ ഹീറോ ഓഫ് ദ മാച്ചും ബെർബറ്റോവ് തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള 10 മിനിറ്റുകൾ ഈ 18-ാം നമ്പർകാരനായ സഹൽ അബ്ദുൾ സമദാണ് ഭരിച്ചത്. ATK ഡിഫൻസിന് അദ്ദേഹത്തെ പിടിച്ച് കെട്ടേണ്ടി വന്നു. അതായത് അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ വീഴ്ത്തേണ്ടി വന്നു. ആ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഡേവിഡ് ജെയിംസ് എന്ന പരിശീലകന്റെ ശ്രദ്ധ ആകർഷിച്ചു. അതിനുശേഷമാണ് സെക്കൻഡ് ഡിവിഷൻ ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം പങ്കെടുക്കുന്നത്. ആൻഡ് എടുത്തു പറയാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അന്നത്തെ ക്യാപ്റ്റൻ ആയിരുന്നു സഹൽ അബ്ദുൾ സമദ്. അന്നത്തെ മത്സരങ്ങൾ കാണാൻ ഡേവിഡ് ജെയിംസ് എത്തുമായിരുന്നത് കൊണ്ട് തന്നെ ഈസിയായി തന്നെ അദ്ദേഹം സഹലിന്റെ ടാലന്റ് സ്പോട്ട് ചെയ്യുകയും സീനിയർ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്തൊരു സീസണിലേക്ക് 2018 സീസണിൽ ATK മത്സരത്തിൽ ആദ്യ 11-ൽ സഹലിനെ കണ്ടപ്പോൾ പലരും ഞെട്ടിയിരുന്നു, പലരും വിമർശിച്ചിരുന്നു. എന്നാൽ അതിനെയൊക്കെ അസ്ഥാനത്താക്കിയാണ് സഹൽ പെർഫോം ചെയ്തത്.
ആ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും പോസിറ്റീവ്സ് എടുക്കാനുണ്ടായിരുന്നെങ്കിൽ അത് ഇദ്ദേഹമായിരുന്നു. ചെന്നൈക്കെതിരെയുള്ള അവസാന മത്സരത്തിൽ സഹൽ ഒരു ഗോളും നേടി. ആൻഡ് അതോടെ ഇന്ത്യൻ ഫുട്ബോളിലേക്കുള്ള വരവ് അദ്ദേഹം അറിയിച്ചു. എ ടി കെ പോലുള്ള ടീമുകൾ ഇദ്ദേഹത്തിന് വേണ്ടി കടന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം കേരളം വിടില്ല. ആൻഡ് ഇനി 2 വർഷത്തേക്കല്ല, ഇനി 5 വർഷത്തേക്ക് സഹൽ നമ്മുടെ കേരളത്തിനോടൊപ്പം തന്നെ ഉണ്ടാവും. ഇനി സഹൽ എന്നും യെല്ലോ.